നമസ്കാരം, ഞാൻ ഷീബ. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മള് ചേനപ്പൂ കൊണ്ട് ഒരു മസാലക്കറി വെക്കാൻ പോവാ. ചേനപ്പൂ കണ്ടിട്ടുണ്ടാവും. വീട്ടില് ചേന നടന്നുണ്ടെങ്കിൽ ഈ ചേനപ്പൂ കണ്ടിട്ടുണ്ടാവും. വേണ്ട, ഇത് അധികം വിടരാൻ നിൽക്കരുത്. ഇത് കണ്ടോ, ഇങ്ങനെ കൂമ്പി നിൽക്കുന്ന പാകമാണ്. അധികം വിടർന്നു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ പുഴു ഉണ്ടാവും, പിന്നെ ഇതിന്റെ മണം മാറുന്ന പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഉള്ള കണ്ടീഷനിൽ തന്നെ നമ്മൾ കറി വെക്കണം. നല്ല ഇറച്ചിക്കറി പോലെ വെക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടോ, ഇത് കുഞ്ഞു പൂവാണ്. ഇവിടെ ഞങ്ങൾക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടും. കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ശരിക്കും വല്ല മട്ടൻ കറിയൊക്കെ വയ്ക്കുന്ന പോലെ വറുത്തരച്ച് വയ്ക്കാം. പക്ഷെ അത്രയ്ക്ക് അങ്ങനെ മസാല ഇടില്ല കേട്ടോ. ആ മറ്റേ ഗ്രാമ്പു പട്ടയൊക്കെ അതൊക്കെ കുറച്ചേ ഇടുള്ളൂ. മല്ലി മുളകൊക്കെ വറുത്തരച്ച് കറി വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. കണ്ടോ, അപ്പൊ നമ്മളിത് എങ്ങനെയാണ് കറി വെക്കണേന്ന് നോക്കാം. കണ്ടോ, ഞാനത് കഴുകി എന്നിട്ട് സാധാരണ ഒന്നുമില്ല പണി, വളരെ എളുപ്പമാണ്. കണ്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കൂ. അങ്ങനെ മുക്കിയല്ലേ അത്. പിന്നെ കഷ്ണമൊക്കെ വലിയ പീസ് വേണോ ചെറിയ പീസ് വേണോ എന്നൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് മുറിക്കാം. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങാണ്, ഇത്തിരി ഉള്ളൂ. തന്നെ വയ്ക്കാം കേട്ടോ. പിന്നെ ഇത് മെഴുക്കുവരട്ടി പോലെ വയ്ക്കാം, തോരൻ പോലെ വയ്ക്കാം. തോരൻ വച്ചാലും മെഴുക്കുവറ്റി വെച്ചാലും ഒക്കെ ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ വളരെ നല്ലത് തന്നെയാണ്. ഇത് വിടർന്നു കഴിഞ്ഞാണ്ടല്ലോ ഇതിൻ്റെ മണത്തിനൊരു മാറ്റം ഉണ്ടാവും. അപ്പം അത്രയ്ക്ക് അങ്ങോട്ട് സുഖമല്ല. കണ്ട, ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു ചെറിയ പിങ്ക് കളർ, ആ ഒരു ഭംഗിയാണ്. കഷ്ണം മുറിച്ചിട്ടുണ്ട്. കണ്ട, ഇത്രയേ ഉള്ളൂ. ഒരു പിടിയുള്ളൂ കഷ്ണം. അപ്പം കഷ്ണം മുറിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തു. ഇത് കഷ്ണം കുറവുള്ളതുകൊണ്ട് കേട്ടോ, വളരെ കുഞ്ഞു ചേനപ്പൂവായിരുന്നല്ലോ. അപ്പം അത് കാരണം കൊണ്ട് ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ മുറിച്ചു. ഒരു സവാള, അതുപോലെ ഒരു തക്കാളി, ഒരു പച്ചമുളക്. ഇത് കുറച്ച് ഒരു കഷ്ടിച്ച് ഒരു ടേബിൾ സ്പൂൺ ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു അര ടേബിൾ സ്പൂണേ ഉള്ളൂ ഇഞ്ചി ചതച്ചത്, അതേപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത്. പിന്നെ കറിവേപ്പില നമ്മുടെ ഇഷ്ടത്തിന് അനുസരണം നമുക്ക് ചേർക്കാം. അപ്പം അത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കറിക്ക് ആവശ്യം. ഇനി വേണ്ടത് വറക്കാനുള്ളതാണ്. അപ്പം അത് വറുത്തരച്ചിട്ടാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പം അതിന് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലി, ഒരു എരിവിന് ആവശ്യത്തിനുള്ള മുളക്, ഇത് 1-2 കാശ്മീരി മുളകുണ്ട്, ചുവന്ന അല്ലാത്ത വറ്റൽ മുളകുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി. അപ്പം ഞാൻ അരിഞ്ഞ് വയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ വറക്കുമ്പോൾ എളുപ്പമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി. പിന്നെ ഇതാ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. ഒരുപാട് മസാല ചേർക്കില്ല. നമ്മൾ മട്ടൻ കറി ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ നല്ലോണം മസാലയിടും. ഇത് അത്രയ്ക്കൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. നോക്കൂ, 1 ഗ്രാമ്പു, 1 ഏലക്കയൊക്കെ എടുത്തിട്ടുള്ളൂ. അതുപോലെ ഒരു കുഞ്ഞു പട്ടയായിരുന്നു, അതിനെ ഒടിച്ചിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കരിവേപ്പില. നമ്മൾ വറക്കുമ്പോഴൊക്കെ കരിവേപ്പിലയും കൂടെ ചേർത്ത് വറുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വറക്കാനുള്ളതാണ്. അപ്പോൾ ഇതിനെ ആദ്യം വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിത് വറക്കാൻ പോവുക കേട്ടോ. മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിനെ വറക്കാൻ പോകും. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വറക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത് ഒരുപാടൊന്നും ആവശ്യമില്ല. 1 ടീസ്പൂൺ കഷ്ടിച്ചേ ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചിടാം. നമ്മൾ ഇതൊക്കെ വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീ ചുരുക്കി ഇട്ടിട്ട് വറക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് വറക്കരുത്. കാരണം അത് കരിഞ്ഞ ടേസ്റ്റ്, കറിയുടെ ടേസ്റ്റ് അങ്ങനെ മാറും. അപ്പോൾ ഒരിക്കലും കരിയാൻ ഇടയാവരുത്. ചുരുക്കിയിട്ട് സമാധാനത്തിൽ വറുത്തെടുക്കുക. പിന്നെ എപ്പോൾ ഇതുപോലെയുള്ള മസാല വറക്കുമ്പോഴും ഇത്തിരി കരിവേപ്പില ചേർത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പം നല്ലോണം ചുമന്നിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഓഫാക്കി. ഇനി ഇതിരുന്ന് ചൂടാറിയിട്ട് നന്നായി അരച്ചെടുക്കണം. വെണ്ണ പോലെ അരയണം. അപ്പം മസാല അവിടെ ചൂടാറുകയാണ്, അരച്ചിട്ടില്ല. ചൂടാറുമ്പോഴത്തേക്ക് നമുക്ക് കറി തയ്യാറാക്കാൻ നോക്കാം. ആദ്യം ഒരു 1.5-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം കടുകിട്ട് കൊടുക്കാം. പച്ചമുളക്, കരിവേപ്പില. ആ പച്ചമുളക് മുറിച്ച് 2 ഇതാക്കിയില്ലേ, ഈ സവാള അരിക്കണം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയായ കുറച്ചുകൂടെ നന്നായിരിക്കും. സവാള ഒരു വിധം ഒന്ന് വേണം മാറി വരട്ടെ, എന്നിട്ട് വേണം അടുത്തതൊക്കെ ഇടാൻ വേണ്ടി. അപ്പം നമ്മുടെ സവാള വാടിയിട്ടുണ്ട്. ഇനി ഇതാ വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് പച്ചമണം പോട്ടെ. ഉള്ളി ഇഞ്ചിയും ഇതാ ഒരു വിധം ആയിട്ടുണ്ട്. പച്ചമണമൊക്കെ നല്ലോണം പോകണമെന്നേ ഉള്ളൂ. ഇനി തക്കാളി ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടാം. ഇത് ഇത്തിരി ഒന്ന് കുക്കാവണം. അപ്പൊ ഉരുളക്കിഴങ്ങ് നമ്മൾ ചേർക്കുന്നത് ഈ കറിയിൽ. അപ്പൊ ഉരുളക്കിഴങ്ങിന് ഒത്തിരി വേവ് കൂടുതലാണ്. ചേനപ്പൂവിന് അത്ര വേവില്ല. അപ്പൊ രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വേവുമ്പോഴേക്കും ചേനപ്പൂവൊക്കെ ഇങ്ങനെ ഉടഞ്ഞു പോകും. അപ്പൊ ആദ്യം ഒന്ന് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു പകുതി വേവായിട്ട് വേണം ചേനപ്പൂവ് ഇടാൻ. അപ്പൊ ഇതൊന്ന് കുക്കാവട്ടെ കേട്ടോ. ഒന്ന് അടച്ചു വയ്ക്കാം. തീ സിമ്പിളാണ്. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ കരിഞ്ഞു പോകും. തക്കാളി കുക്കായിട്ടുണ്ട്. വല്ലാതെ ഉടഞ്ഞു പോകണമെന്നൊന്നുമില്ല. ഇനി നമ്മൾ അരച്ചു വെച്ച മസാല ഒഴിക്കുക. അരച്ചു വെച്ചിട്ടുണ്ട്. വറുത്ത് വെച്ചിരുന്ന മസാലയില്ലേ, അത് അരച്ചെടുത്തു. ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് വെള്ളം മിക്സിയുടെ ജാറിലെ കുരുവാടുണ്ടല്ലോ. ഈ മസാല ഒന്ന് തളച്ചിട്ട് അതിന്റെ ആ ഒരു മണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പുറത്തോട്ടെ. എന്നിട്ട് നമ്മളിതിൽ ഉരുളക്കിഴങ്ങിടും. അത് ഒരുവിധം വെന്തത്തെ ചേനപ്പൂ ഇടുന്നുള്ളൂ. അതുപോലെ ഞാൻ ഒരു 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാലിന് പകരം തേങ്ങ വേണമെങ്കിൽ അരച്ച് ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടം. തേങ്ങാപ്പാൽ ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതൊന്ന് ഇതാവട്ടെ, പച്ചമണം ഒന്ന് പോട്ടെ. നമ്മുടെ മസാലയൊക്കെ ഒരുവിധം കുക്കായി. വറുത്തതായതുകൊണ്ട് അധികം നേരമൊന്നും കിടന്ന് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ആ ഉരുളക്കിഴങ്ങ് ആദ്യം ഇടണം. ഇതിൽ തന്നെ ഉണ്ടല്ലോ വെള്ളമൊക്കെ. വേണമെങ്കിൽ മാത്രം ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അരച്ചു വയ്ക്കാം. ഒരു 50% കുക്കായിട്ടേ നമ്മൾ ചേർത്ത് ഇടുന്നുള്ളൂ. നമ്മുടെ ഉരുളക്കിഴങ്ങ് കുക്കായിട്ടില്ല. അപ്പൊ ഇത്തിരി കളറ്, നല്ല കളറ് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ തികച്ചെടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇത്തിരി കളറ്, നല്ല കളറ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. കുക്കായിട്ടില്ല, ഇത്തിരി നേരം കൂടി ഇരിക്കട്ടെ. ഒരു കുറച്ച് വെന്തട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ചേർത്ത് വിടാം. ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വേവണ്ടേ. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് അധികം ആവരുത്. ഇത് കുറഞ്ഞാലും വിരോധമില്ല. ഇളക്കിയിട്ട് നമ്മുടെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിന്റെ അത്ര വേവില്ല ചേനപ്പൂവിന്. നന്നായി വെന്തുറഞ്ഞിട്ടുണ്ട്. മതി. കൂടുതലായി കഴിഞ്ഞാലേ അത് ഉടഞ്ഞു പോയാൽ പിന്നെ കറിയുടെ രൂപമേ ഉണ്ട്. ഇനി നമ്മളിതില് ആ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോകാം. 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് പകരം തേങ്ങ അരച്ച് ചേർക്കാം. തേങ്ങ വേണമെങ്കിൽ അല്പം ജീരകം, 2 ചുമന്നുള്ളി, 1 വെളുത്തുള്ളി അല്ലിയൊക്കെ കൂടെ ചേർത്തിട്ട് അരച്ച് ചേർത്താലും മതി. തേങ്ങാപ്പാൽ ചേർത്താൽ കുറച്ചും കൂടെ രുചി ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഇനി നോക്കിയോളൂ. ഇനി ഇതില് ഇപ്പൊ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കണം. ഞാൻ നോക്കട്ടെ കേട്ടോ, ഉപ്പൊക്കെ മതിയോന്ന്. ഉപ്പൊക്കെ പറയാം. വേണമെങ്കിൽ അല്പം, ഇത് വേണമെങ്കിൽ ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല, ഒരല്പം ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ഒരല്പം കുരുമുളക് പൊടി, അത് 1/4 ടീസ്പൂൺ, അതേപോലെ ഒരല്പം പെരുംജീരകപ്പൊടി. ഇതൊക്കെ മറ്റേ 2 1/4 ടീസ്പൂണുള്ള ഗരം മസാലപ്പൊടി മാത്രം ഞാൻ 1/2 ടീസ്പൂൺ ചേർക്കും. അത് നമ്മുടെ ഇഷ്ടാനുസരണം. അപ്പം നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഇത്തിരി കൂടെ മസാല ആകായിരുന്നു എന്ന് തോന്നില്ലേ, അങ്ങനെ തോന്നിയാൽ മാത്രമേ ഇതൊക്കെ വേണ്ടൂ. സൂപ്പർ കറി റെഡിയായി. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഒന്ന് പതുക്കെ ഒന്ന് പതഞ്ഞു വരട്ടെ. ഞാൻ തീ ഓഫാക്കിയിട്ടാ. അപ്പോൾ ഇനി ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ചേരപ്പൂക്കറി റെഡിയായി. വേണ്ട, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇത് ചപ്പാത്തിക്കോ ഇഡ്ലിക്കോ ദോശയ്ക്കോ പൊറോട്ടയ്ക്കോ അപ്പം പുട്ട് എല്ലാത്തിനും സൂപ്പറായിരിക്കും. നല്ല അടിപൊളി കറിയാണ്. നമ്മൾ ഒരിക്കൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ അതേ തന്നെ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ ചേനപ്പൂവൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യൂ. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ.